നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി സി ജോർജ് നടത്തിയ ചില പ്രസംഗം പ്രസ്താവനകളാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുകയാണെന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പി സി ജോർജ് നടത്തിയിരിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളെ സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. തിരുവല്ലയിൽ സംഘടിപ്പിച്ച ഹമാസ് ഭീകരതയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പി സി ജോർജ്. പി സി ജോർജിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ പങ്കെടുക്കുന്ന കല്യാണങ്ങളെല്ലാം വരനോടും വധുവിനോടും നാലിൽ കൂടുതൽ മക്കൾ വേണമെന്ന് പറയാറുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നാല് കുട്ടികളെങ്കിലും വേണം. അതിന് സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറാകണം. ഈരാറ്റുപേട്ടിൽ ആകെയുള്ള ജനസംഖ്യ 40,000 മാത്രമാണെന്ന് പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചു. അതിൽ 38,500 പേരും മുസ്ലിങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ജനസംഖ്യ 10 വർഷം കൊണ്ട് 9% കുറഞ്ഞുവെന്നും പി സി ജോർജ് തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. 16% മാത്രമായിരുന്ന മുസ്ലിങ്ങൾ 32% എന്നും പി സി ജോർജ് പറഞ്ഞു. കേരളത്തിൽ 100-ൽ കൂടുതൽ തീവ്രവാദ സ്ലീപ്പിംഗ് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞത് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണെന്നും പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചു. മോദി ഇപ്പോൾ ഭരണത്തിലില്ലായിരുന്നുവെങ്കിൽ ഹമാസ് ഭീകരരെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന സ്ഥിതി വരുമായിരുന്നു എന്നാണ് പി സി ജോർജ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞതിനാണ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നും പി സി ജോർജ് പറഞ്ഞു. കേരളത്തിൽ മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണം എന്ന രീതിയിലാണ് പി സി ജോർജ് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതിനെതിരെ സംസാരിച്ചതാണ് കല്ലറങ്ങാട്ട് പിതാവ് ചെയ്ത തെറ്റെന്നും പി സി ജോർജ് ആരോപിച്ചു. 3,000 ആൾക്കാരാണ് അന്ന് അരമനയിലേക്ക് വന്നത്. അന്ന് RSS കാർ എത്തിയാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്നും പി സി ജോർജ് പറഞ്ഞു. വെടിവെയ്പ്പ് നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് താൻ നിന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ RSS കാർ തടഞ്ഞു. അവരുടെ ക്യാമ്പിൽ സംസാരിച്ചിട്ട് കൊണ്ടുപോയാൽ മതിയെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അന്ന് പോലീസുകാർക്കൊന്നും ചെയ്യാനായില്ല. അവർ പേടിച്ച് നിൽക്കുകയായിരുന്നു. ഒടുവിൽ RSS കാരോട് പിരിഞ്ഞു പോകാൻ പറയണമെന്ന് പോലീസ് തന്നോട് അപേക്ഷിച്ചു. താൻ പറഞ്ഞിട്ടാണ് അന്ന് RSS കാർ പിരിഞ്ഞു പോയത്. അതുകൊണ്ട് BJPയോടും RSS നോടും നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിൽക്കണമെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോലും പോകരുത്, നമ്മുടെ ഉള്ളിൽ തന്നെ തീർക്കണം. BJP നേതാക്കളും പിതാക്കളും എല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നും പി സി ജോർജ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു പ്രസ്താവനയാണ് പി സി ജോർജ് ഇപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ സംസാരിക്കവേ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.